ഹായ് നമസ്കാരം, ഞാൻ രാകേഷം ജി. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതായത് ഒരു ചെറിയൊരു ട്രൈപോഡിനെ കുറിച്ചാണ്. അപ്പോൾ ട്രൈപോഡ് എല്ലാവർക്കും അറിയാം, പലരും ട്രൈപോഡ് യൂസ് ചെയ്യുന്നു. അതായത് നമ്മുടെ പ്രത്യേകിച്ച് അതായത് യൂട്യൂബ് വീഡിയോസൊക്കെ ആഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ സ്ഥിരം മേടിക്കുന്ന ഒരു സാധനമാണ് ട്രൈപോഡ്. പല ടൈപ്പ് ട്രൈപോഡ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞത് ഈ താഴെ ഇരിക്കുന്ന ഇതുപോലെ ഒരു ട്രൈപോഡാണ്. പക്ഷേ ഇതൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു വെറൈറ്റി. വെറൈറ്റി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് ഞാൻ ഓൺലൈനിൽ കണ്ട് അതിൻ്റെ റിവ്യൂസൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ട്രൈപോഡിനെ കുറിച്ചാണ് ഞാൻ ഇന്നിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ട്രൈപോഡ് ഞാൻ ഉദ്ദേശിക്കുന്ന ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത ഒരു ഗോപ്രോയുടെ കാര്യം എല്ലാവർക്കും അറിയാം. ഈ ഒരു ഗോപ്രോയുടെ ഫുൾ റിവ്യൂ വന്നിട്ടില്ല, കാരണം ഫുൾ റിവ്യൂ ഞാൻ ഉടനെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഗോപ്രോയ്ക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രൈപോഡാണ് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആമസോണിൽ നിന്ന് തന്നെയാണ്, എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യുന്ന പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ തന്നെ ഇപ്പോൾ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു തരാം. അധികം ഞാൻ വെച്ച് നീട്ടുന്നില്ല. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജെ. അപ്പം നമുക്ക് കട്ട് ചെയ്തൊന്ന് പെട്ടെന്ന് പരിപാടി അങ്ങ് തീർക്കാം. യെസ്, ദെൻ ഇതാണ് സംഭവം, എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. അത്യാവശ്യം നല്ല റിവ്യൂസ് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിതിപ്പോൾ എടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് തുറക്കാം, വലിയ ചടങ്ങൊന്നുമില്ല, വളരെ സിമ്പിളാണ്. യാ, അപ്പോൾ ഇതാണ് നമ്മുടെ നായകൻ, ഇതാണ് സംഭവം. തൽക്കാലത്തിനൊന്ന് മാറ്റി വയ്ക്കാം, ഇതിനകത്തുള്ളതൊക്കെ നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയാം ഇതൊരു ഗോപ്രോ അല്ലെങ്കിൽ ഒരു ഓസ്മോയുടെ ആക്ഷൻ ക്യാമറ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൗണ്ടാണ് ഈ മൗണ്ട്. ഓക്കെ, ഇത് നമുക്ക് തൽക്കാലത്ത് മാറ്റി വയ്ക്കുകയാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫോണ് മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോഴത്തെ കാലത്ത് ആ ഫോണും യൂസ് ചെയ്യുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ഫോൺ മൗണ്ടും കൂടെ നമുക്ക് വരുന്നുണ്ട്, എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. വേറെ ഒന്നുമില്ല, കാലിയാണ് ഈ ബോക്സ്. അപ്പോൾ നമുക്ക് തൽക്കാലം മാറ്റി നമ്മുടെ മെയിൻ ഐറ്റം ഒന്ന് തുറന്നു നോക്കാം. യെസ്, ഇവനാണ് നമ്മുടെ താരം. ഏതായാലും സാധനം നല്ല ക്വാളിറ്റിയാണ്, പ്ലാസ്റ്റിക് ബോഡിയാണ്, പക്ഷേ എന്നാലും നല്ല ക്വാളിറ്റിയാണ്. ഇതാണ് നമ്മുടെ ഐറ്റം, എല്ലാവർക്കും കാണാൻ സാധിക്കും, കണ്ടോ. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഞാൻ ഇവനൊന്ന് താഴെ വയ്ക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്മുടെ നോർമൽ അതായത് ഡി എസ് എൽ ആർ ക്യാമറാസിനും കാര്യങ്ങൾക്കൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മൗണ്ടാണ് ഇവിടെ വരുന്നത്. അതിൽ ഞാനിപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ആക്ഷൻ ക്യാമറ തന്നെയാണ്. ആക്ഷൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഗോപ്രോയും പിന്നെ നമ്മുടെ ഡി ജെ യുടെ ഓസ്മോ ആക്ഷൻ ക്യാമറയും കൂടെ യൂസ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. ഇതാണ് നമ്മുടെ ഓസ്മോ ആക്ഷൻ ക്യാമറ, എല്ലാവർക്കും അറിയായിരിക്കും. മെയിനായിട്ട് ഇപ്പോൾ ഞാൻ പുതുതായിട്ട് എടുത്തതാണ് ഈ ഡി ജെ യുടെ സോറി ഗോപ്രോ ആണ് ഞാനിപ്പോൾ പുതുതായിട്ട് എടുത്തത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞാൻ കൂടുതൽ യൂസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവനെ നമുക്ക് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ടൈറ്റിംഗ് സ്ക്രൂ ഉണ്ട്, അതുകൊണ്ട് ചുമ്മാ കറക്കി ബുദ്ധിമുട്ടേണ്ട കാര്യം വരുന്നില്ല, ഇവിടെ വെച്ച് തന്നെ ടൈറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ ഒരു ഇതൊരു ബോളാണ്, എല്ലാവർക്കും കാണാൻ സാധിക്കും. ഏതൊരു ആംഗിളിൽ വേണം എനിക്കത് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ ഇത് ഫ്രീ ആയി ഏതൊരു ആംഗിളിൽ വേണം എനിക്കത് സെറ്റ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് അനങ്ങത്തില്ല. പിന്നെയുള്ള നെക്സ്റ്റ് ഇവനെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മാക്സിമം ഹൈറ്റ്, ഇത് ഡൗണ്, ഇതപ്പം, ഇത്രയാണ് ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് വരുന്നത്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, വെയിറ്റ് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഹാൻഡിയാണ്, നമ്മുടെ കൈക്കകത്ത് ഒതുങ്ങുന്ന രീതിയാണ്. ഈയൊരു സൈസേ വരുന്നുള്ളൂ. ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു മോഡലാണ്, എല്ലാവർക്കും കാണാൻ സാധിക്കും. ബോളാണ്, എല്ലാവർക്കും അറിയാം ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു ട്രൈപോഡായിട്ട് വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. പക്ഷേ ഇതിന് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല, അതായത് ഹൈറ്റ് നമുക്ക് കൂട്ടുക കാര്യങ്ങളൊക്കെ. അതായത് നമുക്കൊരാവശ്യത്തിന് ഒന്ന് ഇങ്ങനെ ഒന്ന് പൊക്കിയെടുക്കുക അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ലെങ്ത്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ അതേ സ്ഥാനത്ത് ഈ ഒരു മോഡലാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇതിലോട്ടൊന്ന് മൗണ്ട് ചെയ്യട്ടെ. ചെറിയ സാധനമാണ്, പക്ഷേ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി എനിക്ക് തോന്നുന്നുണ്ട്. ആദ്യത്തെ ഫസ്റ്റ് കാഴ്ചയിലെ കാര്യമാണ് ഞാനിപ്പോൾ എല്ലാവരോടും പറയുന്നത്. അപ്പോൾ ഞാനിതൊന്ന് ഇതിലോട്ടൊന്ന് മൗണ്ട് ചെയ്യുകയാണ്. ഈ ഒരു സ്ക്രൂ അത്രയും പോരാ കേട്ടോ, ഇച്ചിരി മടുപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് വേറെ മൗണ്ട് ചെയ്തിട്ട് സെറ്റ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും കാണാം, ഞാനിതിപ്പോൾ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തു. ഏതൊരു ആംഗിളിൽ വേണം എനിക്കിത് സെറ്റ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോള്, ഈ ഒരു കൊടുത്തിരിക്കുന്ന ബോള് പ്രോപ്പറായിട്ട് നിന്നോളും. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം എല്ലാവർക്കും. എനിക്കിപ്പോൾ ഇങ്ങനെ ചെരിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു എന്നാ പറയുന്നത് നമ്മുടെ സാധാരണ വീഡിയോസ് അതായത് നമ്മുടെ ഫോണിലൊക്കെ നമ്മൾ കാണുന്ന പോലത്തെ ഷോർട്ട് വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു സൈഡിൽ ചെയ്താലേ കിട്ടത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഇങ്ങനെ പിടിച്ച് ഷോർട്ട് വീഡിയോസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ അത് സ്ട്രെയിറ്റ് ആക്കി വെച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ വീഡിയോസ് അത് ട്രൈപോഡിനകത്ത് വെക്കണമെങ്കിൽ ട്രൈപോഡിൽ വയ്ക്കാം. ഇങ്ങനെ വെച്ചുകൊണ്ട് എനിക്ക് ചെരിച്ച് കഴിഞ്ഞാൽ അതായത് ക്യാമറ ചെരിച്ചുകൊണ്ട്
ഒരു സെൽഫി സ്റ്റിക്ക് അല്ലെങ്കിൽ എന്നാ പറയുന്ന ഒരു ട്രൈപോഡ് തന്നെ ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിക്ക് എനിക്ക് ഒരു വൈഡ് ആംഗിളിൽ തന്നെ വീഡിയോസ് എടുക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഏതായാലും സംഗതി എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്വാളിറ്റി വൈസ് ഒക്കെ ആണെങ്കിൽ പോലും നെറ്റിൽ ഞാൻ ഇതിൻ്റെ ഒരുപാട് റിവ്യൂസ് വായിച്ചായിരുന്നു. നെറ്റിലുള്ള റിവ്യൂസിൽ എല്ലാവരും നല്ല പോസിറ്റീവ് റിവ്യൂ കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് ഞാനിത് മേടിച്ചത്. ഏകദേശം ഞാനിത് കുറച്ചുകൂടെ ഒന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ. എൻ്റെ ഇനിയിപ്പോൾ ഉള്ള വീഡിയോസിലൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ഇതായിരിക്കും. ഈ ഒരു ട്രൈപോഡ് തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി വെക്കുകയാണ് എന്ന് പറഞ്ഞ് കളയല്ല, ഇതും നല്ലത് തന്നെയാണ്. അപ്പോൾ ഇവരെ വെച്ച് ഞാൻ കുറച്ചൊരു വീഡിയോസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ എൻ്റെ ഇനി പുതിയ വീഡിയോസ് വരുന്നതൊക്കെ ഈ ഒരു ട്രൈപോഡ് വെച്ചിട്ടുള്ള ഒരു വീഡിയോസ് ആയിരിക്കും എല്ലാവർക്കും ഇനി പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്ന 1899 ഇനി കാണിച്ചിരിക്കുന്നത്. അത്രയൊന്നും ഇല്ല, ഇതിന് എനിക്ക് കിട്ടിയത് 899 രൂപ, അതായത് 900 രൂപയ്ക്കാണ് ഈ ഒരു ട്രൈപോഡ് സ്റ്റാൻഡ് കിട്ടിയത്. പക്ഷേ ഞാൻ എല്ലാവരോടും അഡ്വൈസ് ചെയ്യും നല്ലൊരു ട്രൈപോഡാണ്. കാരണം അത്യാവശ്യം നമുക്ക് നല്ല രീതിക്ക് തന്നെ സ്റ്റേബിളായിട്ടാണ് നിൽക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പ്രശ്നം വരുന്നില്ല. ഫുള്ളായിട്ട് ഡൗൺ ആക്കി ഏതൊരു പൊസിഷനിൽ വേണമെങ്കിലും എനിക്കിത് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. കേട്ടോ, ചെറിയ രീതിക്കാണെങ്കിലും എവിടെ വേണം ഏത് രീതിക്ക് വേണം നമുക്കിത് എടുത്തുകൊണ്ട് നടക്കാം. ഇങ്ങനെയൊക്കെ നമുക്ക് ഷോർട്ട് വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും ബെനിഫിറ്റ് ഉള്ളൊരു കാര്യമാണ്. കാരണം ഈ മോഡലൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കേണ്ടി വരും. ഇതാകുമ്പോഴത്തേക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. കറക്റ്റ് ഏത് രീതിക്ക് വേണമെങ്കിലും നമുക്കത് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ ഇതിനകത്ത് DSLR ക്യാമറ വരെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഞാനിപ്പോൾ തൽക്കാലം GoPro മാത്രമാണ് കാണിച്ച്, പക്ഷേ DSLR ക്യാമറാസും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ സൂട്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് എപ്പോഴും നല്ലൊരു സാധനം തന്നെയാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.